അവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞ് ചിലർക്കെങ്കിലും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകൂ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു RDX എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പോസിബിലിറ്റീസും അതിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ നേരെ പോയേക്കാം. ആദ്യത്തെ പോസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് പോൾസന്റെ കാര്യം തന്നെയാണ്. കാരണം മിനിയുടെ കഥാപാത്രം റോബർട്ടിനോട് പറയുന്നുണ്ട് ജെയ്സൺ അല്ല പോൾസൺ എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ജെയ്സനെ പോലെ ചുമ്മാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവന്റെ കൂടെ എന്തിനു പോകുന്ന ആളുകളും ഉണ്ട്. ഇപ്പോൾ ഡേവിസും പുറത്തിറങ്ങി. ഇവരെല്ലാം കൂടി ഒരു റിവെഞ്ചിന് വന്നു കഴിഞ്ഞാൽ RDXന്റെ ഒന്നാം ഭാഗത്തിലുള്ള ഫൈറ്റ് സീക്വൻസിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡേവിസിന് നല്ല രീതിയിലുള്ള കോണ്ടാക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ പോസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് വേറൊരു വില്ലനെ കൊണ്ടുവരുന്ന ഒരു ഓപ്ഷനാണ്. പോൾസൺ എന്ന കഥാപാത്രത്തിന്റെ റിലേഷനോ അല്ലെങ്കിൽ സുഹൃത്തോ എന്ന രീതിയിൽ കാണിച്ചാലും മതി. കാരണം പോൾസൺ എന്ന ക്യാരക്ടർ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് പടത്തിൽ കാണിച്ചിട്ടില്ല. ഫസ്റ്റ് പാർട്ടിൽ ജെയ്സന്റെ അനിയനാണെന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഒരു സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടുതലാണ്. ഓൾറെഡി പോൾസൺ ഫസ്റ്റ് പാർട്ടിൽ വില്ലൻ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിൽ പുതിയൊരു ന്യൂ ഫേസ് വില്ലനെ കൊണ്ടുവന്നേക്കാം. പക്ഷേ കണക്ഷൻ എങ്ങനെ കൊണ്ടുവരും എന്നാണ് നോക്കേണ്ടത്. മിക്ക സെക്കൻഡ് പാർട്ട് ഫിലിമിലും ഇങ്ങനെ തന്നെയാണ് വില്ലന്മാരെ കൊണ്ടുവരുന്നത്, ഇംഗ്ലീഷ് പടങ്ങളിൽ പോലും. ഈ രണ്ട് സാധ്യതകളാണ് ഇതിൻ്റെ പോസിബിലിറ്റീസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇതല്ലാതെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് ഈ ചിത്രത്തിൻ്റെ കാലഘട്ടമാണ്. രണ്ട് കാലഘട്ടത്തായിട്ടാണ് കഥ നടക്കുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാലഘട്ടം 2005, അതായത് പ്രസന്റ് കാലഘട്ടം. കാരണം തുടക്കത്തിൽ പെരുന്നാൾ സീൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഒരു ഫ്ലെക്സിലായിട്ട് തിരുനാൾ 2005 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസന്റിലായിട്ടുള്ള കാലഘട്ടം 2005 ഉറപ്പിക്കാം. പഴയ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ മിനി പറഞ്ഞിട്ട് സാറിനെ കോളേജിൽ തല്ലാൻ പോകുമ്പോൾ അവിടെയായിട്ട് 1997 എന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. കാർണിവലിൻ്റെ അന്ന് ഡാൻസ് സ്റ്റേജിലായിട്ട് 1998 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ കാലഘട്ടം 1997-98 കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാം. അടുത്തതായി ഇവരുടെ സെക്കൻഡ് ഇൻട്രോയിലായിട്ട് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസും വെപ്പൺസും ആയിട്ടാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്. കാരണം നീരന്റെ ഇൻട്രോ സമയത്ത് നഞ്ചക്ക് എടുക്കുന്നതായിട്ടാണ് കൊടുക്കുന്നത്. ഡോണിയുടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫൈറ്റിംഗ് രീതി പഞ്ചാണ്. അതുകൊണ്ട് ഡോണിയുടെ ഒരു കൈ കാണിച്ചാണ് ഇൻട്രോ. അതുപോലെ ഷെയ്ൻ്റെ കിക്കാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ൻ്റെ ഒരു കാല് കാണിച്ചിട്ടാണ് പുള്ളിക്കാരൻ്റെ ഇൻട്രോ. ഇതൊക്കെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഇൻട്രോ മൊത്തം. പിന്നെ ഇതൊന്നും അല്ലാതെ കാലഘട്ടം വ്യക്തമായിട്ട് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സും ബൈക്കും വ്യക്തമായിട്ട് തന്നെ ചിത്രത്തിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് RDX എന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ പോസിബിലിറ്റിയും ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.